അതേസമയം ഗവർണറുമായുള്ള സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കെ സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് യോഗം ചേരുക. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അതിന്റെ പരമീതിയിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ചേരുന്ന സിപിഐഎം നേതൃയോഗങ്ങൾക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വിദേശയാത്രയുടെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ കത്തയക്കുക കൂടി ചെയ്തതോടെ മൂന്ന് ദിവസങ്ങളിലായി ചേരുന്ന സിപിഐഎം സംസ്ഥാന നേതൃയോഗത്തിലെ പ്രധാന അജണ്ട സർക്കാർ ഗവർണർ പോര് തന്നെയായിരിക്കും. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിട്ടുള്ള ഗവർണറുടെ നിരന്തര നീക്കങ്ങളെ അതേ നാണയത്തിൽ നേരിടാൻ തന്നെയാണ് സിപിഐഎമ്മിന്റെ തീരുമാനം. പ്രതിരോധ തന്ത്രങ്ങൾക്ക് ഇന്നു മുതൽ ആരംഭിക്കുന്ന നേതൃയോഗങ്ങൾ രൂപം നൽകും. ഭരണത്തിലും സർവകലാശാലകളിലും ഗവർണർ തുടർച്ചയായി ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഇനിയും അനുവദിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സിപിഐഎം. അതേസമയം തന്നെ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഉയർത്തിയ തീരുമാനം നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. പെൻഷൻ പ്രായം ഉയർത്തിയത് പാർട്ടിയുമായി കൂടിയാലോചിച്ചല്ല എന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരസ്യ പ്രതികരണത്തിന്റെ ചുവടുപിടിച്ചുള്ള വിമർശനങ്ങളാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ ഉണ്ടാകുക. പൊളിറ്റിക്കൽ ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്.